സായി കാണിച്ച പൊട്ടത്തരം, റംസാന്റെ റെഡ് ബോൾ, അനൂപിന്റെ മാസ്മരിക പ്രകടനം, ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഉള്ളത്. സോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അരുൺ വയനാട്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. സോ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ഉള്ള അത് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലു അർജുന്റെ ഒരു പവർ പാക്ക്ഡ് പാട്ടോട് കൂടിയാണ്, തകത്തിമിത്തോം തകത്തിമിത്തോം. സോ ആ ഒരു പാട്ടോട് കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വൈബിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. സോ മോർണിംഗ് ടാസ്ക് ഒന്നും ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡിൽ കാണിക്കുന്നില്ല, അത് ബി ബി പ്ലസ്സിലായിരിക്കും. സോ ഇത് ബിഗ് ബോസ് എപ്പിസോഡിന്റെ മാത്രം റിവ്യൂ ആണ് നമ്മൾ പറയുന്നത്. സോ ആ ഒരു പാട്ടിന് ശേഷം പിന്നെ മണിക്കൂട്ടനാണ് ആ ഒരു ടാസ്ക് ലെറ്റർ വായിക്കുന്നത്. സോ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറഞ്ഞാൽ ഇതിൽ വ്യക്തിഗത പോയിന്റുകൾ മാത്രമേ ഉള്ളൂ, ഗ്രൂപ്പ് ആയിട്ടുള്ള പോയിന്റുകളൊന്നുമില്ല. ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ആൾ ഡയറക്റ്റ് ഫൈനൽ ഫൈവിലേക്ക് എത്താൻ പോവുകയാണ്. സോ എല്ലാവരും മരിച്ചു കിടന്ന് ഇന്നത്തെ ടാസ്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടു. സോ നമുക്ക് അതിലേക്ക് പോവുകയാണ്. ടാസ്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ ബോളുകൾ പിന്നെ കുറേ ബോളുകൾ ഓരോരുത്തർക്കും, അതായത് ഓരോരുത്തർക്കും ഈ തുല്യ അളവിലുള്ള ബോളുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ബോളുകൾ ഏറ്റവും കൂടുതൽ വരുന്ന ആളാണ് ആദ്യത്തെ ആ ഒരു സെഗ്മെൻറ്റിൽ ഔട്ട് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ബോളുകൾ വന്നത് കിഡ്ലം ഫിറോസിൻ്റെ ആ ഒരു ബാസ്ക്കറ്റിലായിരുന്നു ഏറ്റവും കൂടുതൽ ബോളുകൾ വന്നിരുന്നത്. സോ കിഡ്ലം ഫിറോസ് ആണ് ഫസ്റ്റ് ഔട്ടായത്. സോ അദ്ദേഹത്തിൻ്റെ വ്യക്തിഗത പോയിന്റ് എന്ന് പറയുന്നത് ഒന്നായിരുന്നു. അതിനുശേഷം പിന്നെ അടുത്ത നേരെ തിരിഞ്ഞു ആ ഒരു ബോളുകളെല്ലാം പിന്നെ ഏറ്റവും കുറവ് ബോളുകളുള്ളവർ ഔട്ടാവുന്നുള്ള ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. ഏറ്റവും കുറവ് ബോളുകൾ ഉണ്ടായിരുന്നത് ഋതുവിൻ്റെ കയ്യിലും സായിയുടെ കയ്യിലുമാണ്. സോ ഋതുവിന് 2 പോയിന്റും സായിക്ക് 3 പോയിന്റുകളും എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു ടാസ്ക് പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, ഋതു പുറത്തായതിനു ശേഷം ഋതു പറയുന്നുണ്ടായിരുന്നു അവർ ഗ്രൂപ്പായിട്ടാണ് കളിച്ചത്, അനുപണ്ണൊക്കെ ഗ്രൂപ്പായിട്ടാണ് കളിച്ചത് എന്നൊക്കെയുള്ള രീതിയിൽ ഫുള്ളായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എൻ്റെ കൈയും കാലൊക്കെ മുറിഞ്ഞു എന്ന് പറഞ്ഞു. സോ ഇതൊരു ഫിസിക്കലും മെൻ്റലൊക്കെ ആയിട്ട് കളിക്കേണ്ട ഒരു ഗെയിം തന്നെയാണ്. സോ അതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും നല്ല രീതിയിൽ ഇതാക്കി. പിന്നെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ ബോളുകളുള്ള ആൾ തന്നെയാണ് വിൻ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു റെഡ് ബോൾ കൂടി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ആ റെഡ് ബോൾ ഫസ്റ്റ് തന്നെ പോയി എടുക്കുന്നത് റംസാൻ തന്നെയാണ്. റംസാൻ അത് എടുത്ത് പിന്നെ സുരക്ഷിതമായി വെക്കാമെന്നൊക്കെ നോക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ അങ്ങോട്ടൊരു ഗുസ്തി മത്സരം പോലെ തന്നെയായിരുന്നു ഗൈസ്. ബുൾ ചറ പറ ചറ പറ ഗുസ്തി പോലെയായിരുന്നു. അതിൻ്റെ ഇടയിൽ റംസാനും മണിക്കൂട്ടനും തമ്മിൽ നല്ല രീതിയിൽ കോർക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും റംസാൻ്റെ മൈക്കൊക്കെ പൊട്ടിപ്പോകുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു ഇതിലേക്കൊക്കെ എത്തി. അതിനിടയ്ക്ക് റംസാനും മണിക്കൂട്ടനും അവരവരുടെ മറ്റേ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഒരു ബാസ്ക്കറ്റ് എടുത്ത് നിലത്തേക്ക് ഇടുന്നു. അങ്ങനെ ചറ പറ ചന്ന പിന്നോ ഒരു അടിപൊളി കിഡ്ലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ പിന്നെ ആ ഒരു ടാസ്ക് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഏറ്റവും കുറവ് ബോൾ ഉണ്ടായിരുന്നത് പിന്നെ ആ ഒരു ടാസ്കിൽ ഏറ്റവും കുറവ് ബോൾ ഉണ്ടായിരുന്നത് റംസാൻ്റെ കയ്യിലായിരുന്നു. പക്ഷേ റംസാൻ റെഡ് ബോൾ കിട്ടിയ റംസാൻ 2nd സ്ഥാനത്തേക്ക് വന്നു. സോ നമുക്ക് ആ ഒരു ടാസ്കിന്റെ വിജയികളെ നോക്കുകയാണെങ്കിൽ അനൂപേട്ടനാണ് ഏറ്റവും ഫസ്റ്റ് വന്നിരിക്കുന്നത്. അനൂപേട്ടനാണ് 8 പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുന്നത്. 2nd സ്ഥാനത്ത് 2 പേരുണ്ട്, ഡിംപൽ ആൻഡ് റംസാൻ ഉണ്ട്. 3rd സ്ഥാനത്ത് നോബി ചേട്ടനാണെന്ന് തോന്നുന്നു, നോബി ചേട്ടനാണ് 3rd സ്ഥാനത്ത് വന്നിരിക്കുന്നത്. അതായത് 4th സ്ഥാനത്ത് വന്നിരിക്കുന്നത്. 5th സ്ഥാനത്ത് മണിക്കൂട്ടനാണ് വന്നിരിക്കുന്നത്. 6th സ്ഥാനത്ത് സായിയും 7th സ്ഥാനത്ത് ഋതുവും 8th സ്ഥാനത്ത് കിഡ്ലും ഫിറോസും. ഇങ്ങനെയാണ് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. സോ അതിനുശേഷം ഒരു ഡേ നൈറ്റ് ടാസ്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ആ ഋതുവാണ് ആ ഒരു ടാസ്ക് ലെറ്റർ വായിക്കുന്നത്. ഒരു ഡേ നൈറ്റ് ടാസ്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് നമ്മൾ തമിഴിൽ കണ്ട ഒരു ടാസ്ക് തന്നെയാണ്. പക്ഷേ തമിഴിൽ സെപ്പറേറ്റ് 8 പേർക്കും സൈക്കിൾ കൊടുത്തിട്ട് പിന്നെ ആരാണ് തളരുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് ആ ഒരു ടാസ്ക് കൊടുത്തിട്ട്. ഫുൾ രാവിലെ വരെ ആ ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലധികം അങ്ങനെയൊന്നും ടാസ്ക് ഉണ്ടായില്ല. എല്ലാവരും മാറി 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 ഓരോരുത്തർ കയറുമ്പോൾ 10 സെക്കൻഡിനുള്ളിൽ അത് ചവിട്ടി ആ ഒരു പ്രകാശം വരുത്തരുന്നതാണ് ഇതിലെ ടാസ്ക് ഉണ്ടായിരുന്നത്. സോ എല്ലാവരും നല്ല രീതിയിൽ ചെയ്തു. എല്ലാവർക്കും അഡീഷണൽ ആയിട്ട് ഒരു പോയിന്റും കൂടി കിട്ടി. അങ്ങനെ നേരത്തെ അതേ പോയിന്റ് ലിസ്റ്റിൽ എല്ലാവർക്കും ഓരോ പോയിന്റും കൂടി കിട്ടി. അനൂപേട്ടന് 9 പോയിന്റ് ആയിരിക്കുന്നു, ഡിംപലിന് 8, റംസാന് 8, നോബി ചേട്ടന് പിന്നെ 6 ആയിരുന്നു ഉണ്ടായിരുന്നത്, അത് 7 വരും. മണിക്കൂട്ടിന് 5 ഉണ്ടായിരുന്നത്, അത് 6 വരും. അങ്ങനെയൊക്കെ ആ ഒരു പോയിന്റ് നില മാറി. സോ കിഡ്ലം ഫിറോസിന് 2 പോയിന്റ് എന്നുള്ള രീതിയിലേക്കൊക്കെ ആയി. അതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു അവലോകനം എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് വിട്ടത് കിഡ്ലം ഫിറോസ് വിചാരിച്ച ഒരു കാര്യം, അതായത് റംസാൻ ആ ഒരു ബോൾ എടുക്കും, അതായത് മണിക്കൂറിൻ്റെ ബോൾ റംസാൻ എടുക്കും എന്നുള്ള ആ ഒരു ചിന്തയിൽ കിഡ്ലം ഫിറോസിന് കുറച്ച് അവിടെ പാകപ്പിഴകൾ സംഭവിച്ചു. അല്ലെങ്കിൽ റംസാൻ കുറച്ച് ഇടും എന്നുള്ള രീതിയിലൊക്കെ പാകപ്പിഴകൾ സംഭവിച്ചു. അത് റംസാൻ നോബിയോട് പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ വേറൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അനൂപും പിന്നെ മണിക്കൂറിനും കൂടി ഇരുന്ന് സംസാരിച്ച് ആ ഒരു കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്യുന്നവരെ. അതുപോലെ തന്നെ സായിക്ക് പറ്റിയ പൊട്ടത്തരം എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സായി റംസാനുമായി കൂടി മണിക്കൂട്ടിനെ ഒരു ഫുൾ ബോൾ ആ ഒരു രീതിയിൽ മാറ്റാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു.
ആ ഒരു ശ്രമത്തിൽ സായിക്ക് സായിയുടെ മുഴുവൻ ബോളുകളും നഷ്ടപ്പെട്ടു. അതാണ് സായി അവിടുന്ന് പുറത്താവാനുള്ള സാധ്യത. പിന്നെ സായി ചെയ്തൊരു മണ്ഡലം എന്ന് പറയുന്നത് സായി നോബിചേട്ടനെ ഒരു തീരെ അങ്ങോട്ട് പുഷ് ചെയ്യാത്ത പോലെ എനിക്ക് തോന്നി. അതിൻ്റെ ഇടയിൽ സായി പറയുകയുണ്ടായി നോബിചേട്ടനെ ഞാൻ എടുക്കില്ല എന്നുള്ള രീതിയിൽ പറയുകയുണ്ടായി. ഇതൊരു ടാസ്ക്കാണ്, അതിൽ അൾട്ടിമേറ്റ് വിജയിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി വേണം എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് സായി കാണിച്ച ആ ഒരു പൊട്ടത്തിൽ എന്ന് പറയുന്നത്. സായി അൾട്ടിമേറ്റ്ലി കഴിഞ്ഞ ടാസ്കിൽ സായി പറഞ്ഞത് എന്താണ്, ഈ ഒരു ടാസ്ക്കാണ്, ടാസ്ക് മനസ്സിലാക്കി കളിക്കണം, ടാസ്ക് നല്ല രീതിയിൽ ചെയ്യണമെന്ന് സായി പറഞ്ഞൊരു വ്യക്തിയാണ്. സോ സായി അടുത്ത ടാസ്കുകളൊക്കെ മനോഹരമായി ചെയ്യട്ടെ, പക്ഷേ ആർക്കു വേണ്ടിയും ഈ ഒരു ടാസ്ക് വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് പലരും കാണിച്ചു തന്നു. അതിപ്പം പിന്നെ റംസാൻ ആണെങ്കിലും മണിക്കൂട്ടനാണെങ്കിലും ഡിംപൽ ആണെങ്കിലും, ഡിംപലൊക്കെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അനൂപിനോടൊക്കെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഋതു ആണെങ്കിലും എല്ലാവരും വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത രീതിയിൽ തന്നെയാണ് ഇന്നത്തെ ഫൈറ്റുകളൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ നോബിചേട്ടനാണെങ്കിലും നോബിചേട്ടൻ്റെ കാര്യം എസ്പെഷ്യലി എടുത്ത് പറയണം, നോബിചേട്ടനും ഇന്ന് നല്ല രീതിയിൽ ടാസ്ക് ചെയ്തു. സോ ടാസ്ക് ചെയ്യാൻ അറിയാനിട്ടല്ല, സോ ആ ഒരു എഫ് ഇത് വരട്ടെ എന്ന് വിചാരിച്ചിരുന്നു, ഇന്ന് നോബിചേട്ടനും ചെയ്തു. പക്ഷേ നോബിചേട്ടൻ്റെ അടുത്തേക്ക് ആരും അധികം പുഷ് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല, അത് എൻ്റെ തോന്നലായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും നല്ല രീതിയിൽ തന്നെ ചെയ്തു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് റിവ്യൂ. ഈ ഒരു എപ്പിസോഡ് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് അടിക്കുക, അല്ലെങ്കിൽ ഷെയർ അടിക്കുക, അല്ലെങ്കിൽ ആ ഒരു കമൻറ്റ് എങ്കിലും രേഖപ്പെടുത്തുക. ഗൈസ്, ബൈ ബൈ.